ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട്, അതേപോലെ തന്നെ അവരുടെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ SSLC റിസൾട്ട് എപ്പോഴാണ് വരിക, അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് എപ്പോഴാണ് വരിക, അതേപോലെ തന്നെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം എന്താ, ഇപ്രാവശ്യം ഗ്രേസ് മാർക്ക് ഉണ്ടാവുമോ, ഗ്രേസ് മാർക്ക് ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ വെക്കാനും മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. അതിൽ ആദ്യം തന്നെ നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് SSLC റിസൾട്ടും അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ടും എപ്പോഴാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, SSLC റിസൾട്ട് ഈ വരുന്ന June 15-നുള്ളിലും അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് June 20-നുള്ളിലും വരുമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്നെ കുറച്ച് മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്, അതായത് SSLC റിസൾട്ട് June 15-നുള്ളിലും വരും, അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് June 20-നുള്ളിലും വരും. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് SSLC പ്ലസ് ടുവിൻ്റെയും വാലേഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. SSLC കംപ്ലീറ്റ് ആയി, അതേപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ നാളെ കംപ്ലീറ്റ് ആകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി ഉള്ളത് ടാബ്ലേഷൻ വർക്കും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം എന്തുവരും, നമ്മുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരും. അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് SSLC റിസൾട്ട് മാക്സിമം June 15-നും അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് മാക്സിമം പോവുകയാണെങ്കിൽ June 20-ഉം. ഓക്കെ, ഇതിനുള്ളിൽ നമ്മുടെ രണ്ട് റിസൾട്ടും വരും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് വരട്ടെ പോട്ടെ, എന്താണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഗ്രേസ് മാർക്കിൻ്റെ കാര്യം എന്തായി, ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്തിമമായിട്ടുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. ഓക്കെ, ഗ്രേസ് മാർക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കുറച്ച് മുമ്പ് ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യം ഇനി ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഗ്രേസ് മാർക്ക് ലഭിക്കില്ല. അതായത് ഇപ്പോൾ ഒരു വിഷയത്തിൽ A+ മാർക്കിനേക്കാൾ കൂടുതൽ ആ വിദ്യാർത്ഥിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിഷയത്തിന് എന്താ ഇടയില്ല, നമ്മുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല. അതായത് ഫുൾ മാർക്ക് ആക്കാനൊന്നും ഒരിക്കലും ഗ്രേസ് മാർക്ക് യൂസ് ചെയ്യില്ല. 90% താഴെയാണ് മാർക്കെങ്കിൽ ആ മാർക്ക് കൂട്ടാൻ നമ്മുടെ ഗ്രേസ് മാർക്ക് സഹായമാകും, അല്ലാതെ 90% കൂടുതൽ മാർക്കുള്ളവർക്ക് ഒരിക്കലും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ വിഷയത്തിലും, ഓക്കെ, ടോട്ടൽ അല്ല, ഒരു വിഷയത്തിൽ 90% കൂടുതൽ മാർക്കുള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആകെ ഒരു എന്താ പറയുക, ഒരു ക്ലൂ. ഓക്കെ, അല്ലാതെ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല. അതെന്തായാലും ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നാളെ ആകുമ്പോൾ നമ്മുടെ പ്ലസ് ടുവിൻ്റെ വാലുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ റിസൾട്ടും അതേപോലെ തന്നെ ഗ്രേസ് മാർക്ക് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ അറിയിക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ SSLC റിസൾട്ട് ഈ വരുന്ന June 15-നുള്ളിൽ, അത് ചിലപ്പം 10-നുള്ളിൽ തന്നെ വരുന്നു പറയുന്നുണ്ട്, എന്തായാലും മാക്സിമം 15. ഓക്കെ, 15-നുള്ളിൽ എന്തായാലും റിസൾട്ട് വരും. അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് June 20-നുള്ളിൽ വരുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അതേപോലെ തന്നെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ഇതുവരെ എന്തായിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല, ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാവട്ടെ, അതായത് ഗ്രേസ് മാർക്ക് പ്രശ്നം എന്തായാലും ഉണ്ടാവട്ടെ, ഉണ്ടാവണം, ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പാണ്. വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, ബൈ.